മലപ്പുറം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് നമ്മോടൊപ്പം ചേരുന്നു. തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ പ്രഖ്യാപിച്ചു, എങ്ങനെയാണ് ആളുകളുടെ ഒരു ഇടപെടൽ, നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? നമ്മൾ ജയിക്കുമെന്ന് തന്നെയാണ് നമ്മളോട് ഇടപെടുന്നവരൊക്കെ പറയുന്നത്. വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. 2004 ആവർത്തിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ജനങ്ങൾ. അതിനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്, അതിൽ മലപ്പുറത്തുമുണ്ട്. എന്താണ് ഈ രാഷ്ട്രീയ സാഹചര്യം? രണ്ട് പ്രധാന മുന്നണികളും പറയുന്നത് സംഘപരിവാറിനെതിരെയാണ്. അല്ല, സംഘപരിവാരത്തിനെതിരെ ഏറ്റവും കൃത്യമായ നിലപാട്, ചാഞ്ചാട്ടമില്ലാത്ത നിലപാട്, പരിമിതികളില്ലാത്ത നിലപാട്, ആ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യം അവർ വോട്ടെടുപ്പിൽ കാണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ തലമുറയൊക്കെ ഈ രാഷ്ട്രീയം സ്വീകരിക്കുന്നുണ്ടോ? അവരത് ചർച്ച ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും പുതിയ തലമുറയൊക്കെ നല്ല ബോധ്യത്തോടുകൂടി തന്നെ ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്നുണ്ട്. അവർക്ക് നല്ല നിലപാടുകളുണ്ട്. രാജ്യത്തെ ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തോട്, പ്രത്യേകിച്ച് മതം പറഞ്ഞ്, ജാതി പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതിനോടൊക്കെ വലിയ എതിർപ്പുണ്ട് ജനങ്ങൾക്കും, അതിൽ യുവജനങ്ങൾക്കുമൊക്കെ പ്രത്യേകിച്ച്. അവരിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഞാൻ കുറേ ഉത്സവങ്ങൾക്കൊക്കെ പോയി. അപ്പോൾ ഉത്സവത്തിലൊക്കെ പോകുന്ന സമയത്ത് സാധാരണ പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ മലപ്പുറം ഒരു പ്രത്യേക ഇടമാണ്. പക്ഷേ ഉത്സവത്തിനൊക്കെ എല്ലാ വിഭാഗം ജനങ്ങളുണ്ടേ, എല്ലാവരും ആഘോഷിക്കുന്നു, നല്ല സന്തോഷത്തോടു ഇടപെടുന്നു. ചെറുപ്പക്കാരൊക്കെ എന്തൊരു സന്തോഷത്തിൽ അവർ ഇടപെടുന്നത്. അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഇനി ഇതൊന്നും ഇല്ലെങ്കിലും എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് സന്തോഷത്തോടുകൂടി പോകണം എന്നാഗ്രഹിക്കുകയാണ്. ആ സന്തോഷത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ മലപ്പുറത്തിൻ്റെ മറ്റ് പൊതുവായ വിഷയങ്ങളൊക്കെ, വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയാവുന്നുണ്ടോ? പ്രത്യേകിച്ച് മുതിർന്ന ഒരു നേതാവ് മത്സരിക്കുന്നു, ദീർഘകാലം മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. തീർച്ചയായിട്ടും ഈ മണ്ഡലം ആഗ്രഹിച്ചതുപോലെ, മണ്ഡലത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. തുടർച്ചയായിട്ടുള്ള ഒരു ജയം അതിന് തടസ്സമാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവരൊന്ന് മാറി ചിന്തിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയിലാണ് ഇടതുമുന്നണിയുള്ളത്. ക്യാമറമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം കെ ടി സാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.